ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈ ഞായറാഴ്ച നമ്മൾ പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കുന്നു. നമ്മൾ നാളെ മുതൽ 3 ദിവസത്തേക്ക് ആരാധന ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ദേവാലയത്തിൽ വരാനുള്ള ഒരവസരം ഇതുവഴി ഒരുക്കുകൂടി ചെയ്യുകയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയായിരിക്കും ആരാധന. 8 മണിക്കൂർ 3 ദിവസം കൊണ്ട് 24 കുടുംബ യൂണിറ്റുകളിലെ മതബോധന വിദ്യാർത്ഥികൾക്ക് വന്ന് പ്രാർത്ഥിക്കാൻ അവസരമൊരുക്കുകയാണ്. 1 മണിക്കൂറിൽ ഒരു യൂണിറ്റിലെ ഏറ്റവും മുതിർന്ന 2 ആൺകുട്ടിയും 2 പെൺകുട്ടിയും ആണ് കടന്നു വരിക. അവരോടൊപ്പം മതബോധനത്തിലെ അധ്യാപകരിൽ ഒരാളുണ്ടാകും. അങ്ങനെ 5 പേരടങ്ങുന്ന ഒരു സമൂഹമായിരിക്കും ആരാധനയിൽ പങ്കുചേരുക. 3 ദിവസം കൊണ്ട് 24 യൂണിറ്റുകളിലെയും കുട്ടികൾ ആരാധനയ്ക്ക് വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ച് പോകുന്നതാണ്. അഖണ്ഡ ജപമാല ആയിരിക്കും അർപ്പിക്കുക. കൊറോണ COVID-19 വൈറസിനോട് നമുക്ക് പോകാൻ പറയാൻ സമയമായി. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി ഇനിയും നമ്മൾ പ്രകാശിപ്പിക്കുന്നു. ഈ ഒരവസരം നന്നായിട്ട് വിനിയോഗിച്ച് കുട്ടികളുടെ പ്രാർത്ഥന അനുഗ്രഹപൂർണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കുട്ടികൾ പ്രാർത്ഥിക്കാൻ വരുന്നതോടൊപ്പം കഴിയുമെങ്കിൽ ആ യൂണിറ്റുകാരെ വീടുകളിൽ ഒരു ജപമാലയെങ്കിലും ചൊല്ലാൻ പറ്റിയാൽ നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഈ 3 ദിവസത്തിൻ്റെയും അനുഗ്രഹങ്ങൾ അനുഭവിക്കാനിടവരട്ടെ. ഒരിക്കൽ കൂടി ദൈവകൃപ ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.